ഇപ്പൊ എന്തു പറഞ്ഞാലും കൊറോണ കാലം, കൊറോണ കാലത്ത് സമയം കളയാനായിട്ട് എന്താ വഴി എന്ന് ആൾക്കാർ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാ ഒരു സാധനം കാണിച്ചുതരാം, ഇത് കണ്ട, ഒരു പിയാനോ. സാധാരണ ഒരു പിയാനോ വാങ്ങണമെങ്കിൽ 2000, 5000, 10000, 1,00,000 ഇത്രയും രൂപ കൊടുക്കണം. നമുക്ക് ഒറ്റ പൈസ ചെലവില്ലാതെ ഒരു പിയാനോ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് വായിക്കാം. നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും കുട്ടികൾക്കും എല്ലാവർക്കും മുതിർന്നവർക്കും ഒക്കെ വായിക്കാം, വായിച്ച് രസിക്കാം. ഈ കൊറോണ കാലത്ത് സമയം കളയാനൊരു വഴി ഞാൻ പറഞ്ഞുതരാം. പിള്ളേരോട് മുഴുവനും പോയി പഠിക്കുക പഠിക്കുക പഠിക്കുന്ന പറഞ്ഞ പിള്ളേർക്ക് ദേഷ്യം കയറും. ഇന്നൊരു കൊച്ചുകുട്ടി അതിന്റെ അമ്മനെ ചീത്ത പറയുന്നുണ്ട് ഒരു വീഡിയോയിൽ, പഠിക്ക് പഠിക്കുന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് കുട്ടികളോട് അധികം പഠിക്ക് പഠിക്കുന്ന് പറയാതെ ഇതുപോലെ പോലെ മ്യൂസിക് ഒക്കെ കുറച്ചേരം കളിക്കാൻ അവർക്ക് സമയം കൊടുക്ക്. അങ്ങനെ പറയണ, അടിച്ചു പറയരുത്, പഠിക്കും മോനെ എന്ന് പറയണം. അങ്ങനെ പറയണം. ആയിക്കോട്ടെ, ശരി, പഠിക്കും മോനെ, പൊന്നെഴുതിക്കോ ചക്കര. ഇതൊന്ന് വായിച്ചു കേൾപ്പിച്ചേട്ടാ, എന്ത് രസം എന്നറിയാമോ, നോക്കിക്കോട്ടാ. നല്ല രസമായിട്ട് വായിക്കാം. ഇതെങ്ങനെയാണ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യേണ്ടത്, ഇതെങ്ങനെയാണ് ഇത് പ്ലേ ചെയ്യേണ്ടത് വിശദമായിട്ട് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ഈ കൊറോണ കാലത്ത് ഈ പിയാനോ എടുക്കുക. ഇത് രണ്ടുപേർക്ക് വായിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഈ സൈഡിൽ ഒരാൾക്ക് വായിക്കാം, മേളില് വേറൊരാൾക്ക് വായിക്കാം, കട്ടിലേലോ കസേരയിലോ എവിടെയെങ്കിലും വെച്ച് രണ്ടുപേർക്ക് വായിക്കാനും. ഇതില് ഇഷ്ടംപോലെ ഇൻസ്ട്രുമെന്റ്സ്, ധാരാളം ഇൻസ്ട്രുമെന്റ്സ് ഇതിൻ്റെ അകത്ത് മാറ്റി മാറ്റി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. വളരെ രസകരമായിട്ടുള്ള ഒരു ഓർഗനാണിത്. ഇത് എങ്ങനെ ഉപയോഗിക്കുന്നത്, എങ്ങനെ പ്ലേ സ്റ്റോറിൽ നിന്ന് എല്ലാം ചെയ്യേണ്ടത് നിങ്ങൾ കണ്ട് മനസ്സിലാക്കി കുറേ ടൈം പാസ് എടുക്കുക, ടൈം പാസ് ചെയ്യുക. ഓക്കെ, കൊറോണ കാലം എൻജോയ് ചെയ്യുക, വിഷമിച്ചിരിക്കാതെ ദുഃഖിച്ചിരിക്കാതെ കുറച്ചെങ്കിലും സമയം എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ കാണിച്ചു തരുന്നത്. ഓക്കെ, ഈ ആപ്ലിക്കേഷന്റെ പേര് പെർഫെക്റ്റ് പിയാനോ. ഇത് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടതാണ്. ഒട്ടുമിക്ക ആൾക്കാർക്കും പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ അറിയാവുന്നതുകൊണ്ട് ഇപ്പോൾ വീണ്ടും അത് പറഞ്ഞ് സമയം കളയുന്നില്ല. അഥവാ ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ എന്നെ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരുന്നതായിരിക്കും. ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആണ് വരുന്നത്. ഇതിൽ താഴെ കാണുന്ന 4 ഭാഗങ്ങൾ നമ്മൾക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളല്ല. മേലെ കാണുന്ന 2 കാര്യങ്ങൾ എന്താ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ട്യൂട്ടോറിയൽ ആണ്. ആ ട്യൂട്ടോറിയൽ തുറന്നു നോക്കിയാൽ നമുക്ക് ലെസൺസ് പഠിക്കാൻ എളുപ്പമായിരിക്കും. റൈറ്റ് സൈഡിൽ കാണുന്നതാണ് കീബോർഡ്. ആ കീബോർഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കീബോർഡ് ഓപ്പണായി കിട്ടും. ഇതാണ് കീബോർഡ്. ഈ പിയാനോയുടെ കീബോർഡുകൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇങ്ങനെ വിരലുകൾ 2-4 വിരലുകൾ ഉപയോഗിച്ച് പ്ലേ ചെയ്യാവുന്ന കേസേ ഉള്ളൂ. ഞാൻ വെറുതെ ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഞാൻ 2 വിരൽ ഉപയോഗിക്കുന്നുള്ളു. ഓക്കെ, ഇനി ഇൻസ്ട്രുമെന്റ്സ് മാറ്റുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡിൽ നിന്ന് 2-ാമത്തെ ബട്ടൺ, ഈ കാണുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ കുറേ ഇൻസ്ട്രുമെന്റ്സ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ അക്കോസ്റ്റിക് അത് നീല നിറത്തിൽ കാണുന്നതുകൊണ്ട് അതാണ് ഇപ്പോൾ പ്ലേ ചെയ്തത്. ഇനി അടുത്തതിലേക്ക് മാറ്റാം. തൊട്ടടുത്ത് ബ്രൈറ്റ് എന്ന് എഴുതി കാണിക്കുന്ന സ്ഥലത്തേക്ക് മാറ്റാം. ബ്രൈറ്റിലേക്ക് മാറ്റി കഴിഞ്ഞാൽ വേറെ സൗണ്ടാണ് വരുന്നത്. ഓക്കെ, ഇനി കീബോർഡ് ഇത് ഇൻസ്ട്രുമെൻ്റ് മാറ്റുകയാണ്. ഇനി മ്യൂസിക് ബോക്സ് എന്നുള്ളതിലേക്ക്, ഇപ്പോൾ ബ്രൈറ്റിലാണ് നീല നിറം നിൽക്കുന്നത്. ഇനി മ്യൂസിക് ബോക്സിലേക്ക് മാറ്റുകയാണ്, അതിൽ തൊട്ടാൽ മതി. മ്യൂസിക് ബോക്സിലേക്ക് മാറ്റി, ഇനി മ്യൂസിക് മാറി വരുന്ന കേൾക്കാം. ഓക്കെ, ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ കീബോർഡ് നമുക്ക് ഈ കാണുന്ന ലൈനിൽ എവിടെ തൊട്ടാലും അതനുസരിച്ച് ബാസും ട്രബിളും മാറും. ഈ അറ്റത്തേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഇവിടെ തൊട്ടാൽ അത് ബാസായി മാറും.
ഇപ്പോൾ ബാസാണ്. ഈ അറ്റത്തോട്ട് തൊട്ടാൽ ഇത് ഇങ്ങോട്ട് മാറും. അപ്പോൾ ട്രിബിൾ ആയിരിക്കും പ്ലേ ചെയ്യുന്നത്. ഇങ്ങോട്ട് നടുക്കോട്ട് വെക്കുകയാണെങ്കിൽ ഒരു മീഡിയം ആയിരിക്കും. ഇനി ഇത് തന്നെ വിരല് തൊട്ട് ഇവിടെ മാറ്റുന്നത്. കൂടാതെ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, ഈ ബട്ടണിൽ തൊട്ട് ഇങ്ങനെ മാറ്റാം. അതെ, ഇവിടെ തൊട്ടാൽ ഇങ്ങനെ പതുക്കെ മാറി മാറി വരുന്ന കാണാം. ഈ അറ്റത്ത് തൊട്ടാൽ ടോട്ടലായിട്ട് ഇങ്ങോട്ട് മാറും. അതുപോലെ ഈ അറ്റത്ത് തൊട്ടാൽ ഇത് ടോട്ടലായിട്ട് കീബോർഡ് ഇങ്ങോട്ട് മാറും. അങ്ങനെ നമുക്ക് കീബോർഡ് നീക്കാം, ഇല്ലെങ്കിൽ ഇവിടെ തൊട്ടും നീക്കാം. അപ്പോൾ കീബോർഡ് നീക്കുന്നത് മനസ്സിലായി, ഇനി ഇൻസ്ട്രുമെൻസ് മാറ്റുന്നത് മനസ്സിലായി. ഇനി അടുത്തത് ഈ ഒരു ബട്ടണാണ്. ഈ ബട്ടൺ തൊട്ടാൽ കീബോർഡിൻ്റെ സ്റ്റൈൽ മാറുന്നു. ഏറ്റവും താഴെ ടു പ്ലെയർ മോഡ് എന്ന് പറഞ്ഞാൽ ഈ ഇവിടെ തൊട്ട് കഴിഞ്ഞാൽ രണ്ട് ആൾക്കാർക്ക് പ്ലേ ചെയ്യാം, അങ്ങേ സൈഡിലിരുന്ന ഒരാൾക്ക് പ്ലേ ചെയ്യാം. ഉണ്ട്, ഞാൻ ഇവിടെ താഴെ പ്ലേ ചെയ്യുമ്പോൾ മുകളിലും പ്ലേ ചെയ്യാൻ പറ്റും, നോക്കിക്കൊള്ളണം. രണ്ട് പേർക്ക് പ്ലേ ചെയ്യാം, അപ്പുറത്ത് ഇപ്പുറത്തിരുന്ന് പ്ലേ ചെയ്യാവുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. വീണ്ടും അത് മാറ്റാൻ ഈ ഒരു ബട്ടണാണ്, ഈ കാണുന്ന ബട്ടൺ. അവിടെ തൊട്ട് കഴിഞ്ഞാൽ കഴിയുമ്പോൾ ടു പ്ലെയർ മോഡ് താഴെ നമ്മളിപ്പോൾ തൊട്ടത്. ഇനി അതിൻ്റെ തൊട്ട് താഴെ ഡുവൽ റോ മോഡ് എന്ന് എഴുതിയിട്ടുണ്ട്, അതിൽ തൊട്ടാൽ എന്താണെന്ന് നോക്കാം. ഉണ്ട്, രണ്ട് റോയിൽ വരുന്നത്, നമുക്ക് അതിന് രണ്ട് റോയും പ്ലേ ചെയ്യാം. ഇത് താഴത്തും പ്ലേ ചെയ്യാം, മുകളിലും പ്ലേ ചെയ്യാം. അപ്പോൾ രണ്ട് റോയ് നമുക്ക് പ്ലേ ചെയ്യാം. ഇനി എന്താ ഉള്ളതെന്ന് നോക്കാം. ഇതാണ് ആ ബട്ടൺ. ഇനി സിംഗിൾ റോ മോഡ്, സിംഗിൾ റോയിലാണ് നമ്മൾ ആദ്യം പ്ലേ ചെയ്തത്. അതുകൂടാതെ കോഡ്സ് മോഡ് എന്ന് പറഞ്ഞിട്ടൊരു മോഡുണ്ട്, അതിലെന്താന്ന് നോക്കാം. ഇതിലിങ്ങനെ തൊടുന്നത്, ഈ കീബോർഡിൽ എവിടെ തൊട്ടാലും പല പല സൗണ്ടുകൾ വരുന്ന കാണാം. ദാ ഏറ്റവും താഴെ സൗണ്ട് കുറവാണ്. അപ്പം ഇങ്ങനെ കൂട്ടി കൂട്ടി ഇങ്ങനെ വായിക്കാൻ വേണമെങ്കിൽ ഇതിങ്ങനെ വരച്ചാലും മതി. ഇങ്ങനെ പല രീതിയിൽ നമുക്ക് വരച്ചെടുക്കാൻ പറ്റും. ഇനി അത് മാറ്റുകയാണ്. നമുക്ക് ഏറ്റവും നല്ലത് സിംഗിൾ റോ മോഡ് തന്നെയാണ്. ഇനി മറ്റൊന്ന് കാണിക്കാനുള്ളത്, ഈ ഒരു നീല ബട്ടണുണ്ട്. ഈ നീല ബട്ടൻ്റെ പ്രത്യേകത, ഈ നീല ബട്ടൺ ഓൺ ചെയ്തതിന് ശേഷം ഇതിലേതെങ്കിലും ഒരു കീ തൊട്ടാൽ ആ കീ പ്ലേ ചെയ്തുകൊണ്ടിരിക്കും. അതിനുശേഷം മറ്റുള്ള കീകൾ നമുക്ക് ഒപ്പം പാടിക്കാനും പറ്റും. ഒന്ന് നോക്കാം. നീല ബട്ടൺ തൊടുന്നു, അത് നീല നിറമായിട്ടുണ്ട്. ഈ സമയത്ത് ഏതെങ്കിലും ഒരു കീ, ഞാൻ ഈ അറ്റത്തെ കീ തൊട്ട് ഓൺ ചെയ്ത് വെക്കുന്നു, ആ കീ അങ്ങനെ പ്ലേ ചെയ്തുകൊണ്ട് നിൽക്കും. ശബ്ദം കുറവാണെന്നേ ഉള്ളൂ, വേണമെങ്കിൽ ഇത്തിരി ശബ്ദം കൂടുതലുള്ളതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അതായത് ഇതിന് ശബ്ദം കൂടുതലാണ്, അത് പ്ലേ ചെയ്ത് അങ്ങനെ തന്നെ നിൽക്കുക, അത് ഓഫ് ആവില്ല. അതിൻ്റെ ഇടയിൽ കൂടി നമുക്ക് പ്ലേ ചെയ്ത് കൊടുക്കാം, മറ്റത് ഓഫ് ആകുന്നില്ല. ഇനി ആ സൗണ്ട് ഓഫ് ആക്കണമെങ്കിൽ ഈ നീലയിൽ തൊട്ടാൽ മതി. ഇനി ഇങ്ങോട്ട് വരാം. ഈ റെഡ് ബട്ടൺ നമ്മൾ പ്ലേ ചെയ്യുന്നത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് തൊട്ട് ഓൺ ചെയ്തതിന് ശേഷം ഏറ്റവും മുകളിൽ MIDI അത് തൊട്ട് കഴിഞ്ഞാൽ റെക്കോർഡാവും. താഴെയുള്ളത് നമുക്ക് മൈക്ക് ഇതിൽ കണക്ട് ചെയ്യാം. മൈക്ക് കണക്ട് ചെയ്തിട്ട് മൈക്കും ഈ പ്ലേ നമ്മൾ പാട്ട് പാടിയിട്ട് അതിൻ്റെ ഒപ്പം റെക്കോർഡ് ചെയ്യാനാണ് മൈക്ക്. ഇതിൽ ആദ്യത്തെ MIDI തൊടുകയാണെങ്കിൽ ഈ ഇവിടെ റെക്കോർഡിംഗ് വരുന്നുണ്ട്. ഈ അറ്റത്ത് മുകളിൽ കാണാം റെക്കോർഡിംഗ് സെക്കൻഡുകൾ മിനിറ്റുകൾ കാണിക്കുന്നുണ്ട്. ഇനി നമ്മൾ പ്ലേ ചെയ്യുന്നത് റെക്കോർഡാവും. ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, റെക്കോർഡിംഗ് ഓഫ് ചെയ്യുകയാണ്. ഇവിടെ തൊട്ടാൽ ഓഫാവും. സേവ് ഫയല് തൊട്ട് ഓക്കെ കൊടുത്താൽ സേവ് ഫയലായിരിക്കും. ഇനി റെക്കോർഡ് ചെയ്തത് എവിടെ കിടക്കണമെന്ന് നോക്കാനായിട്ട് ഈ ഏറ്റവും മുകളിൽ മൂന്ന് ലൈനിൽ തൊട്ട് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ കുറേ ഐറ്റംസ് വരുന്നുണ്ട്. ഈ ബട്ടണിലെല്ലാം നമ്മൾ ഉപയോഗിച്ച് നോക്കി മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. വൈബ്രേഷനെല്ലാം കൊടുക്കാൻ പറ്റും. ഇതൊക്കെ വൈബ്രേഷനെല്ലാം ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ വൈബ്രേഷനൊക്കെ ഉണ്ടാവും. അതെല്ലാം നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. ഇനി റെക്കോർഡ് ചെയ്ത് എവിടെ കിടക്കണമെന്ന് അറിയാൻ ഏറ്റവും താഴെ സെറ്റിങ്സിൻ്റെ തൊട്ട് മേലെ റെക്കോർഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ തൊട്ടാൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ റെക്കോർഡ് ചെയ്ത് ഇവിടെ കിടക്കുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെ താഴെ ഇപ്പം റെക്കോർഡ് ചെയ്ത് അത് പ്ലേ ചെയ്യണമെങ്കിൽ ഇവിടെ തൊട്ടാൽ മതി. നേരത്തെ റെക്കോർഡ് ചെയ്ത് ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മളിപ്പോൾ ഒന്നും ചെയ്യണില്ല, തന്നെത്താനെ പ്ലേ ചെയ്യുന്നു. ഞാനിത് നേരത്തെ റെക്കോർഡ് ചെയ്ത് വെച്ചതാണ്, അതിനെ ഓഫ് ചെയ്യുന്നു. ഓഫ് ചെയ്തിട്ട് വീണ്ടും റെക്കോർഡ് ലിസ്റ്റ് വരുന്ന റെക്കോർഡ് ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേകതയുള്ളത്, ഈ റെക്കോർഡ് ചെയ്ത് രണ്ടെണ്ണം ഇവിടെ കിടക്കുന്നുണ്ട്. നമുക്കിതിൽ ഏതെങ്കിലും ഒരെണ്ണം വാട്സപ്പ് വഴിയോ മറ്റോ അയക്കണമെങ്കിൽ, ആർക്കെങ്കിലും അയച്ചു കൊടുക്കണമെങ്കിൽ ഈ അയക്കാനുള്ള സെൻഡ് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ
വാട്സപ്പ് അങ്ങനെ ധാരാളം സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ വരുന്നുണ്ട്. നമുക്ക് വാട്സപ്പ് വഴിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മെത്തേഡിലോ അയക്കണമെങ്കിൽ അയക്കാം. ഇനി അത് പുറകോട്ട് പോവാം. ഇത് ക്യാൻസൽ ചെയ്യുന്നു, ഇതും ക്യാൻസൽ ചെയ്ത് പുറകോട്ട് പോയി. അപ്പോൾ ഇത് ഇത്ര ഈ റെഡ് ബട്ടൺ റെക്കോർഡ് ചെയ്യാനുള്ളതെന്ന് മനസ്സിലായി. ഇനി അതിൻ്റെ അടുത്തുള്ള ഒരു പ്രത്യേക ബട്ടൺ ഉണ്ട്, ഈ കാണുന്നത് ടൈമറാണ്. ഇത് തൊട്ട് കഴിഞ്ഞാൽ ടൈമിംഗ് വന്നുകൊണ്ടിരിക്കും. ഇത് ഞാൻ തൊടുന്നു, ഇപ്പോൾ കേൾക്കാമോ ടൈമിംഗ്? 1 2 3 4 1 2 3 4 ഇങ്ങനെ ടൈമിംഗ് ഉണ്ടാവും. ആ ടൈമിങ്ങിൻ്റെ ഒപ്പം നമുക്ക് പ്ലേ ചെയ്യുമ്പോൾ പ്ലേ ചെയ്യുന്നത് കേൾക്കാനൊരു ഇമ്പം ഉണ്ടാവും. ഞാൻ ഈ ഒരു മ്യൂസിക് ഒരു ഇൻസ്ട്രുമെൻറ്റ് മാറ്റിയിട്ടുണ്ട്, ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. 1 2 3 4 ഇപ്പോൾ ടൈമിങ്ങിനനുസരിച്ച് പ്ലേ ചെയ്തപ്പോൾ കേൾക്കാൻ ഒരു ഇമ്പം ഉണ്ടാവും. അതുകൊണ്ട് ടൈമർ ഉപയോഗിച്ച് പ്ലേ ചെയ്ത് പഠിക്കുക. അപ്പോൾ ടൈമർ ഇപ്പോൾ ഓഫ് ചെയ്യാൻ പോവുകയാണ്. ഏകദേശമുള്ള എല്ലാ ബട്ടണുകളും നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇനി ഇൻ്റർനെറ്റിൽ നിന്ന് നമ്മൾ മ്യൂസിക് എടുത്തിട്ട് അതിൻ്റെ നോട്ട്സ് കിട്ടും. ആ നോട്ട്സ് ഇവിടെ നോക്കി പ്ലേ ചെയ്യാവുന്നതാണ്. നോട്ട്സ് കിട്ടുന്നതിനായിട്ട് ഗൂഗിൾ സെർച്ചിൽ സെർച്ച് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടിൻ്റെ പേരും അതിൻ്റെ ഒപ്പം തന്നെ പിയാനോ നോട്ട്സ് എന്നും കൂടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിവിടെ ഹാപ്പി ബർത്ത്ഡേ പിയാനോ നോട്ട്സാണ് സെർച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. അതുകൂടാതെ ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാറും സെർച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാറിനെ ഈ നോട്ട് തന്നിരിക്കുന്നത് CCGGAAG. അത് ഇതിൽ വായിച്ചാൽ സി കാണുന്നുണ്ട്. അപ്പോൾ CCGGAAG ഒന്നുകൂടെ വായിക്കാം. CCGGAAG. അതിനുശേഷം നോട്ടിൽ നോക്കുക, FFEEDDC. അതൊന്ന് വായിക്കാം. FFEEDDC ഒന്നുകൂടെ വായിക്കാം. രണ്ടാമത്തെ ലൈനാണ് FFEEDDC. FFEEDDC ഇത് കൂട്ടി വായിക്കാം. ഏത്? CCGGAAC. അതെങ്ങനെയുണ്ട്? ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ, ഹൗ ഐ വണ്ടർ വാട്ട് യു ആർ. ഇന്ന് കുറച്ച് സ്പീഡ് കൂട്ടി വായിക്കാം. ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ, ഹൗ ഐ വണ്ടർ വാട്ട് യു ആർ. ഒന്നുകൂടെ. ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ, ഹൗ ഐ വണ്ടർ വാട്ട് യു ആർ. ഇനി നമുക്ക് ഇൻസ്ട്രുമെൻ്റ് ഒന്ന് മാറ്റി നോക്കാം. ഏതെടുക്കണം നമുക്ക്? നമ്മളെടുത്തിരിക്കുന്ന മ്യൂസിക് ബോക്സ് ആണ്. മ്യൂസിക് ബോക്സിൽ ഒന്ന് വായിച്ച് നോക്കാം. ഇത് എ കൊണ്ടുതന്നെ ഓക്കെ. എ ലെഫ്റ്റ് സൈഡിൽ വരുന്നുണ്ട്. നീക്കി നീക്കി ഓക്കെ. ഇനി CCGGAAG. ഒന്നുകൂടെ. അടുത്തത് FFEEDDC. ഇനി ഒരുമിച്ച് വായിക്കാം. ഇനി അത് ഒരുമിച്ച് വായിക്കുകയാണ്. ഇത്തിരി സ്പീഡ് കൂട്ടി വായിക്കാം. ഇത്രേ ഉള്ളൂ വായിക്കാൻ. അപ്പോൾ നമുക്ക് ഇൻസ്ട്രുമെൻസ് ഒക്കെ മാറ്റി മാറ്റി ഏത് വേണമെങ്കിലും വായിച്ചു നോക്കാം. ഇതേപോലെ നെറ്റിൽ നിന്ന് ധാരാളം പാട്ടുകൾ കിട്ടും. ഏത് പാട്ട് വേണമെങ്കിലും എടുത്ത് മാറ്റി മാറ്റി വായിക്കാം. ഓക്കെ, ഓർഗൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇത് വായിച്ച് എൻജോയ് ചെയ്യുക. ഇനി മറ്റൊരു കാര്യം പറയാൻ, ഈ ഓർഗൻ പോലെ ധാരാളം ഇൻസ്ട്രുമെൻസ് ഈ മൊബൈലിലെ പ്ലേ സ്റ്റോറിൽ നിന്ന് കിട്ടും. ഈ പ്ലേ സ്റ്റോറിൽ നിന്ന് വേറെ രസകരമായ ധാരാളം മ്യൂസിക് ഇൻസ്ട്രുമെൻസ് ഞാൻ കാണിച്ചു തരാം. അത് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക,
അതുപോലെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വീഡിയോയുടെ താഴെ ഒരു കമൻറ്റ് ചെയ്യുക, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. ഇത് ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ ഞാൻ ഇനി വേറെ ധാരാളം മ്യൂസിക് ഇൻസ്ട്രുമെൻസിനെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. എൻ്റെ ചാനൽ കാണാൻ ശ്രമിക്കണം. ഓക്കേ.